നമസ്കാരം ഞാൻ അശ്വതി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കൊലയാളിയെ തേടി പോലീസ് കാസർഗോട്ടെ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ കസ്റ്റഡിയിലെടുത്ത രണ്ട് പ്രതികളെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതായി പോലീസ് രണ്ട് ബൈക്കുകളിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിനെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു എന്നും പോലീസ് പ്രതികളെ പിടികൂടാൻ കർണാടക പോലീസിന്റെ സഹായം തേടി ഡിജിപി ലോക്നാഥ് ബെഹ്റ കർണാടക പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തതായി വിവരം കൊല്ലപ്പെട്ട കൃപേഷിന്റെ പരാതിയിൽ നേരത്തെ ബേക്കൽ പോലീസ് കേസെടുത്തിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തനിക്ക് വധഭീഷണി ഉണ്ടെന്നായിരുന്നു കൃപേഷിന്റെ പരാതിയെന്നും പോലീസ് കാസർഗോട്ടേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് എഫ്ഐആർ കൃത്യത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകരെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തുവന്നു കൊടുവാൾ പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുണ്ടാക്കിയ മുറിവുകളാണ് ഇരുവരുടെയും മരണകാരണം ശരത്ലാലിന് കഴുത്തിൽ ആഴത്തിൽ വെട്ടേറ്റു ഇരുകാലുകളിലും അഞ്ച് വെട്ടുകളുണ്ട് മൂർധാവിൽ ആഴത്തിലുള്ള ഒറ്റ വെട്ടിട്ട കൃപേഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു സരിത കുറ്റക്കാരിയല്ല സോളാർ കേസിൽ സരിതായ്സ് നായർക്ക് ആശ്വാസം സോളാർ ഉപകരണ ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യവസായി ടി സി മാത്യുവിനെ കബളിപ്പിച്ച കേസിൽ സരിതാ നായരെയും ബിജു രാധാകൃഷ്ണനെയും തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു സോളാർ ഉപകരണത്തിന് മൊത്തവിതരണ അവകാശം നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരം ടി സി മാത്യുവിൽ നിന്ന് 1,05,00,000 രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ഇരുവരുടെയും ഇരുവർക്കുമെതിരായ സാമ്പത്തിക തട്ടിപ്പ് തെളിയിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നും വിശ്വാസവഞ്ചന മാത്രമേ തെളിയിക്കാനായുള്ളൂവെന്നും കോടതി നിരീക്ഷണം ഇത് സിവിൽ തർക്കം മാത്രമാണെന്നും കോടതി വിലയിരുത്തൽ 2013 തട്ടിപ്പ് നടന്നത് അതേസമയം ഉമ്മൻചാണ്ടിയുടെ വ്യാജ കത്ത് കാണിച്ച് പലരുടെയും കയ്യിൽ നിന്ന് പണം തട്ടിയെന്ന ബിജു രാധാകൃഷ്ണനെതിരായ കേസിൽ നാളെ സി ജി എം കോടതി വിധി പറയും കുൽഭൂഷണിൽ വാദം തുടങ്ങി കുൽഭൂഷൺ ജാദവ് കേസിൽ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരായി പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സാൽവെ കുൽഭൂഷൺ ജാദവിനെതിരെ പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം കുൽഭൂഷൺ ജാദവിന് കോൺസുലാർ ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘനമെന്നാണെന്നും ഇന്ത്യ കേസിൽ പാകിസ്ഥാന്റെ വാദം നാളെ നടക്കും പാകിസ്ഥാനു വേണ്ടി ഹാജരാവുക മുതിർന്ന അഭിഭാഷകൻ ബാരിസ്റ്റർ ഖവാർ ഖുറേഷി മുസ്ലിം പേരിലെടുത്ത പാസ്പോർട്ട് കണ്ടെത്തിയെന്നും ബലൂചിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിന് എത്തിയതിന് തെളിവുണ്ടെന്നുമാകും പാകിസ്ഥാന്റെ വാദം വിരമിച്ച നാവികസേനാ ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിന് ചാരവൃത്തി ആരോപിച്ച് പാക് പട്ടാളക്കോടതി വധശിക്ഷ വിധിച്ചത് 2017 ഏപ്രിലിൽ ഷായുടെ സമവായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കാനൊരുങ്ങി ബി ജെ പിയും ശിവസേനയും തീരുമാനം മുംബൈയിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് വിഭജനം എങ്ങനെ വേണമെന്നതിലും ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തുല്യമായി വീതിക്കും മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷത്തിനുശേഷം വച്ചുമാറാനും ചർച്ചയിൽ ധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 25 സീറ്റുകളിലും ശിവസേന 23 സീറ്റുകളിലും മത്സരിക്കും മുംബൈയിൽ നേരിട്ടെത്തിയുള്ള അമിത്ഷായുടെ കൂടിക്കാഴ്ച മഹാരാഷ്ട്രയിലെ 48 സീറ്റുകൾ ബി ജെ പിക്ക് നിർണായകമായിരിക്കെ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വൈപ്പിനെ ചൊല്ലിയുള്ള തർക്കം ബി ജെ പിയെയും ശിവസേനയും തമ്മിൽ അകറ്റിയിരുന്നു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ശിവസേന ഉയർത്തിയിട്ടും ബി ജെ പി പലപ്പോഴും സ്വീകരിച്ചത് അനുനയ നിലപാടുകൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ മധ്യസ്ഥശ്രമം പാർട്ടിക്ക് ഗുണകരമായിട്ടുണ്ട് അക്രമികളോട് വിട്ടുവീഴ്ചയില്ല അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ കശ്മീരിലെ പൂഞ്ചിൽ നിന്ന് പാകിസ്ഥാനിലെ റവാൻകോട്ടിലേക്കുള്ള ബസ് സർവീസ് നിർത്തിവെച്ചു ഇതുവഴിയുള്ള വ്യാപാരവും മരവിപ്പിച്ചു ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചു ഹൈക്കമ്മീഷണർ സുഹേൽ മുഹമ്മദിനെയാണ് തിരിച്ചു വിളിച്ചതെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അതേസമയം പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ മുഖ്യ സൂത്രധാരനെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടലിനിടെ സുരക്ഷാസേന വകവരുത്തിയത് ജെയ്ഷെ മുഹമ്മദ് ഭീകരനും സൂത്രധാരനിൽ ഒരാളുമായ കമ്രാനെ ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഭീകരർ ഒളിച്ചിരുന്ന കെട്ടിടം സുരക്ഷാസേന സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നു വീടിനുള്ളിലുണ്ടായിരുന്ന ഭീകരർ കൊല്ലപ്പെട്ടതാകാമെന്ന് സൈനിക വൃത്തങ്ങൾ എന്നാൽ ഭീകരരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഏറ്റുമുട്ടലിൽ ഒരു മേജർ അടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ആക്രമണത്തിൽ ഒരു പ്രദേശവാസിയും മരിച്ചതായി റിപ്പോർട്ടുണ്ട് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും നമസ്കാരം